أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. بار الله سبحانه وتعالى نوكل لننده إلهي يا نور التجلي. തജല്ലി എന്ന് പറഞ്ഞ നവ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു മനുഷ്യൻ്റെ ബാത്തിനിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അതുകൊണ്ടെന്നുണ്ടാകും, പലതിലേക്കും അത് വെളിച്ചം വീശും എന്നാണ് പറഞ്ഞത്. ഒന്ന് അവനാരാണ്, അബുദാണ് എന്നതിലേക്ക് വെളിച്ചം വീശി. അപ്പോൾ അബുദിനാര് വേണം, ഒരു റബ്ബ് വേണം. ആ റബ്ബിൻ്റെ വക്കൽ നിന്നാണ് വിലായത്തു അവസരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ജീവിക്കണം അല്ലേ. അതിന് ഒരാളെ നേതൃത്വത്തിന് അയച്ചിട്ട് അതിൽ കൂടെ എന്താക്കി, റസൂലിനെ പറ്റി അറിഞ്ഞു. ആ അതിൽ നിന്നെന്താക്കി, അള്ളാഹുവിൻ്റെ ഖവാസുൽ ഇബാദിനെ കുറിച്ചറിഞ്ഞു, അവരെ മാതൃകയാക്കി ജീവിക്കണം എന്നതിലേക്കെത്തി. നാലെണ്ണം കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ വെളിച്ചം വീശുന്നത്, ഇവൻ്റെ ഈ പണിയും ഇവൻ്റെ ജീവിതവും വരവും ചെലവും ഒത്തുപോകുന്നുണ്ടോ എന്നാണ്. കച്ചവടം ചെയ്യുന്ന ആൾ ആദ്യം 1000 രൂപ മുതലിട്ട് കച്ചവടം തുടങ്ങി, എന്നിട്ട് കൊടുക്കുകയും വാങ്ങുകയെല്ലാം ചെയ്ത് അട കൊടുത്ത് ഇട കൊടുത്ത് വാടക ഇത്ര കൊടുത്ത് മറ്റേ കൊടുത്ത് മറിച്ചേ കൊടുത്ത് അതെല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ ഉള്ള പൈസയും പോയിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ കൂട്ടിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നഷ്ടം എന്നാണ് ഉത്തരം പറയുന്നത്. അങ്ങനല്ലേ? അപ്പോൾ അധ്വാനം പറയും, പൈസ നഷ്ടം. ഈ കാലത്ത് ഇതുപോലെ വരുമ്പോൾ ചിലവും ഒക്കാതെ കണ്ട് നഷ്ടപ്പെടുന്നുണ്ടോ? എന്നല്ല, കാശൊന്നും പോയിട്ടില്ലെങ്കിൽ അധ്വാനം വെറുതെയായി. ഇതേമാതിരി എൻ്റെ ജീവിതത്തിൻ്റെ ഹർക്കാത്ത് ചെക്കനകത്ത് അള്ളാഹുവിന് തൃപ്തികരമായി നീങ്ങുന്നുണ്ടോ ഇല്ലയോ? അപ്പം എന്താക്കും, ഇവൻ്റെ അഹമാലിനെ സംബന്ധിച്ചുള്ള ക്വാളിറ്റിയും ക്വാളിറ്റിയും വിലയിരുത്തലാണ്. ഇതിനാണ് മഹാന്മാരെ ഭാഷയിൽ പറഞ്ഞ മുഹാസഭ എന്ന് പറഞ്ഞാൽ ഒരു കണക്ക് പരിശോധന. മുഹാസഭ, ഈ മുഹാസഭ ഒത്തുവന്നെങ്കിൽ എന്താക്കുള്ളൂ, ഒന്നെങ്കിൽ കച്ചവടം തുടർന്നു പോകണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കാണണം, അല്ലെങ്കിൽ കച്ചവടം നിർത്തണം എന്ന് വെച്ചെന്ന്. മുഹാസഭ ഇല്ലാണ്ട് അങ്ങ് അടിച്ചു പോയാൽ ഈ കച്ചവടം പോയ വഴിയുണ്ടാവില്ല. അത് പിന്നെ കച്ചവടക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ അതെ, ഓഡിറ്റിങ്. ഇതാണ് മുഹാസഭ. ഈ മുഹാസഭയിലേക്ക് വെളിച്ചം വീശുകയാണ്. എന്നുവെച്ചാൽ ഞാനിന്ന് നേരം വെളുത്ത് എണീച്ച് രാത്രിയായി, റസാലിമ റസൂലുള്ളാഹിൻ്റെ ശൈലി ഉപയോഗിക്കുക, രാത്രിയായി. ഇത്ര മണിക്കൂർ അള്ളാഹുവിൻ്റെ പ്രാണവായു ഞാൻ ശ്വസിച്ചിട്ടുണ്ട്. ഇത്ര അതിനല്പം അളവ് കുറഞ്ഞു പോയെങ്കിൽ ഇവിടെ ജീവിതം തന്നെ ഇല്ല. അള്ളാഹു നൽകിയ വെള്ളം ഇത്ര ലിറ്റർ കുടിച്ചിട്ടുണ്ട്, അതില്ല ഞാൻ ദാഹിച്ച അവശനാകും. അള്ളാഹു തന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, മറ്റു നിയമത്തും അനുഗ്രഹങ്ങളും എത്രയോ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ മണിക്കൂർ അത്രയും ചിലവാക്കിയ മുഴുവനും എന്തിലാണ് എന്നുള്ളതാണോ ആദ്യം ചോദിച്ചത്? ഖൈറിലാണോ ഷെറിലാണോ രണ്ടും കൂടെ മിക്സാണോ? അപ്പം തന്നെ എന്താക്കും, ഖൈർ ഏറിയിട്ടുണ്ടാവാം, ഷർട്ട് കുറഞ്ഞിട്ടുണ്ടാവാം, നില തലതിരിഞ്ഞിട്ടുണ്ടാവാം, അങ്ങനെ പല കൊലത്തിലും വരാം. അപ്പോൾ 24 മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഖൈറാത്തിൽ ചിലവാക്കി, കഴിച്ചു ബാക്കി എത്ര ഷെറിലേക്ക് പോയി അല്ലേ. ഇനി ഹൈറുമല്ല ചെറുതല്ലാണ്ട് കുറേ പാഴായി പോയിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലും വരാം. ഇത് വിലയിരുത്തന്നെയാണ് ഓഡിറ്റിങ്ങാന്ന് ഇവൻ്റെ ശ്രദ്ധാവൃത്തിയൊക്കെ ക്ഷണിച്ചത്. എന്നിട്ട് വേണം കാലമേ കാലം ഈ കാലം അത്ര പോയത് നഷ്ട കച്ചവടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുള്ളൂ. ഇനിപ്പോട്ട് ഇനി ഹൈറാത്തിൽ ചിലവാക്കി എന്ന് വെച്ചാൽ തന്നെയും അതിൻ്റെ ക്വാളിറ്റി കുറവുണ്ടാകാം, ക്വാണ്ടിറ്റിയും കുറവുണ്ടാകാം. പൊതുവേ ക്വാണ്ടിറ്റി കുറവ്, ഞാൻ ക്വാണ്ടിറ്റി ആകുമ്പോൾ അല്പം ഉള്ളത് തന്നെ ക്വാളിറ്റി ഉണ്ടാവില്ല. അതിലെന്തുണ്ട്, ഇഖ്ലാസിൽ സംഭവിക്കാത്ത ആദാബുകൾ കുറഞ്ഞുകൊണ്ടുണ്ടാകാം. മറ്റേ അങ്ങനെ പല രൂപത്തിലും ആ ഈ പോരായ്മയൊക്കെ പരിശോധിച്ചിട്ട് ഉള്ളത് നികത്തിയേ പറ്റൂ എന്നുള്ളതാണ് ഇവൻ്റെ ഈ മുഹാസഭ എന്നതിലേക്കാണ് വിളിച്ചം വീശുന്നത്. മുഹാസഭ നടത്താത്ത കാലത്തോളം കുറേ ആയുഷ്കാലം വെറുതെ പോയി, കുറേ ശ്വാസോച്ഛ്വാസം വെറുതെ പോയി, ആയുസ് കുറേ വെറുതെ തീർന്നു. 60 കൊല്ലം ജീവിച്ചാൽ ചിലപ്പോൾ 40 കൊല്ലവും നഷ്ടക്കച്ചവടമായിരിക്കും ഉണ്ടാകുക. ഇതാണ് പറഞ്ഞത് മഹാസഭ. അപ്പം എന്തുകൊണ്ട് ഇവൻ്റെ എല്ലാ ഹറക്കാത്തും സക്കനാത്തും റിക്കാർഡിൽ എഴുതപ്പെട്ടല്ലോ മലായിക്കത്തിൻ്റെ കയ്യിൽ. ആ മലായിക്കത്തിനുള്ള പോലെ റിക്കാർഡ് ഇവൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ, ഇവൻ്റെ ഓർമ്മയിൽ. അത് ചില മഹാന്മാർ റിക്കാർഡ് തന്നെ ബിൽഫയിൽ ഉണ്ടാക്കും, ഒരു ഡയറി ഉണ്ടാക്കിച്ചു, രാവിലെ ഇത്ര മണിക്ക് എണീച്ചു, ഇന്നത് ചെയ്തു, ഇന്ന സമയം വെറുതെ പാഴായി, വെറുതെ ഇങ്ങനെ ഹൈറുമല്ല ഷെറും ഇല്ലാണ്ട് മാറ്റലായിട്ട് പോയി, ഇന്നത് ഹൈറ് ചെയ്തു, ഇന്നത് ഷെറ് വന്നു, ഇന്ന വാക്കുച്ചരിച്ചു, ഇന്ന പ്രവൃത്തി ചെയ്തു, എല്ലാം വൈകുന്നേരം നമുക്ക് റിക്കാർഡാക്കി. അത് ഹൈജലോമത്തിൻ്റെ മിസാലുണ്ടാകും, കാണിച്ചിട്ടുണ്ടാകും.
നിൽക്കാട്ടാക്കിയിട്ട് എല്ലാം കൂടെ വരവ് ചിലവ് കൂട്ടിയിട്ടു കൂട്ടിയിട്ട് നോക്കുമ്പോൾ 24 മണിക്കൂറിൽ ആകെ എടുക്കാൻ മാത്രം 4 മണിക്കൂറുണ്ട് അല്ലെങ്കിൽ 6 മണിക്കൂറുണ്ട് ബാക്കിയെല്ലാം പോക്കാൻ തോന്നും. അപ്പോൾ ആയുസിൻ്റെ എത്ര പോയി? 60 വയസ്സുള്ളൊരു മനുഷ്യൻ്റെ 4-ൽ 1 ഇടപ്പ് തിന്നു. 15 വയസ്സാ ആകെ കിട്ടിയിട്ടുണ്ടാവില്ലേ? 6 മണിക്കൂർ കിട്ടിയാൽ ഇനി കിട്ടി എന്ന് പറയുന്നതിൻ്റെ എടുക്കാൻ മാത്രം ഉണ്ടോ ഇല്ല എന്നതിന് പരിശോധന, അതിൻ്റെ ക്വാളിറ്റി പരിശോധന. ചുരുക്കത്തിൽ മലായിക്കത്തിൻ്റെ ഹിസാബ് അടുക്കടക്കപ്പെട്ട ഫയൽ ഇവൻ്റെ കയ്യിൽ തന്നെ ഇവരുണ്ടാക്കിയിട്ട് ഇവൻ്റെ പണിയിലേക്കാണ് ആ വെളിച്ചം വീശിയത്. അതിന് ആ 100 മഹാസഭയിലേക്ക് എത്തിക്കുന്നു. ഇതിൽ കൂടി എന്താക്കാൻ കഴിയും? ഇവൻ്റെ നന്മ വർദ്ധിപ്പിക്കുവാനും തെറ്റ് തിരുത്തുവാനും കഴിഞ്ഞതുപോലെ തന്നെ പരിഹാരം ഉണ്ടാക്കാനൊക്കെ സഹായകമാകും. ഇതാണ് ആ 100 കൊണ്ടുണ്ടാകുന്ന ഒരു വെളിച്ചം വീശലി. അതിപ്പോൾ ചുരുക്കത്തെ ഞങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത വെളിച്ചം വീശുന്ന എത്രയാണ്? 6-ാമത്തേത്. 6-ാമത്തേത് ദുന്യാവിൻ്റെ ഹക്കീക്കത്തിലേക്ക് വന്നു. അത് നമ്മൾ മുമ്പ് ഓതിയിട്ടുണ്ടല്ലോ. എന്താണ് ഈ പറയുന്ന ദുന്യാവല്ല അല്പം കഴിഞ്ഞാൽ ഉണ്ടാകില്ലേ? ഇതിന് വേണ്ടിയിട്ട് ഇവൻ്റെ ആയുസ്സും സമയവും ഉള്ളതെല്ലാം ചിലവാക്കി കഴിഞ്ഞാൽ ഇവന് കിട്ടിയത് എന്താണ്? ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞല്ലോ, ഒരു കാറ്റടിച്ചിട്ട് ഇന്നലെ വരെ ഒരു ചെടി മുളക്കാത്ത കോലത്തിലേക്കാണ് എത്തിച്ചേർന്നെന്ന് പറഞ്ഞില്ലേ? ആ അപ്പോൾ അത്തരത്തിലുള്ള ചിന്താഗതി ഇവനിലേക്ക് എടുത്തേക്ക് എത്തിക്കും, സുഹൃത്തിലേക്ക് പ്രേരിപ്പിക്കും. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മറമ്പും കെട്ടി കെട്ടിപ്പടം കെട്ടി വയനാട്ടിലേക്ക് പോക്കും എന്നല്ല അതിന് അർത്ഥം. കൽബിൻ്റെ ഹാലാണ് അത്, മനസ്സിലായോ? ആ സുഹൃദാണെങ്കിലോ അസ്സുഹുദ് ഹസനു മൻസബിൻ ബഅദ തഖ്വാ എന്നാണ് പറഞ്ഞത്. തഖ്വ എന്ന മർത്തബയ്ക്ക് ശേഷം ഏറ്റവും വലിയൊരു പദവി പറയാനുണ്ടെങ്കിൽ സുഹൃദാണെന്നാണ്. അപ്പം അതിനെപ്പറ്റി വിശാലമായ സംസാരം എന്താക്കും? മൂപ്പർ അദ്ദേഹത്തിൽ തന്നെ വരുന്നുണ്ട്. അസ്സുഹുദ് ഹസനു മൻസബിൻ ബഅദ തഖ്വാ വബിഹി യുനാലു മഖാമു അർബാബിൽ ഉലാ എന്ന് പറഞ്ഞിട്ട്. അപ്പം സുഹൃദ് എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് പോക്കുന്നല്ല, കാടായാലും അവിടെയുണ്ടല്ലോ, ആ പോയ സ്ഥലത്തുണ്ടല്ലോ നാട്. അപ്പോൾ ഈ നാട്ടിനേക്കാണ് അവിടെ എന്താ പ്രത്യേകത ഉള്ളത്? പക്ഷെ ഇന്നെന്താക്കി എല്ലാ കരിമാതും ദുർവ്യാഖ്യാനം ചെയ്ത് എല്ലാത്തിനും പുതിയ എന്തെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങൾ വന്നപ്പോൾ അതിലേക്കാണ് ചുമത്തപ്പെടുന്നത്. എത്ര വരെ എന്ന് പറഞ്ഞാൽ കേട്ടകളിവിനമുള്ളതാണ്. മുമ്പ് നമ്മളെ പുറക്കുള്ള സബക്കിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഹാഷ്യത്ത് ദസോഖി ഓതലുണ്ട് എന്ന് പറഞ്ഞു. മൊയിലാർ കേട്ടപാടൻ അയാളെ ആകെ കളറ് മാറി, ശൈത്താൻ്റെ കളറായി മാറി. ഈ കുപ്പായത്തിനെക്കണം കറുത്തിട്ടുണ്ടാവും അയാൾ ദൃശ്യം പിടിച്ചിട്ട്. കള്ളത്തെ ജീവിതത്തിൻ്റെ കിത്താവ് ആട് ദൃശ്യം നടത്തുന്നു. എങ്ങനെ ഈ ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആശുദ്ധ ദിവസം അതാ സാധനം അതാ ചുവന്ന പെയിൻറ്റിങ്ങിൽ. ഇസ്ലാമിൻ്റെ അഖീദ ലോകപ്രസിദ്ധമായ അഖീദയാണ് അഖീദത്ത് സനൂസിയ. അഖീദത്തിൽ കുബറയുണ്ട് സുഹറയുണ്ട്, കുബറയാണ്. അത് ഇമാമ് തന്നെ എഴുതിയ വിശാലമായ ഷെറാണ് ഉമ്മുൽ ബറാഹീൻ. ഉമ്മുൽ ബറാഹീൻ്റെ വിശാലമായ ഹാഷിയാണ് ഹാഷ്യത്ത് ദസൂഖി. അപ്പം ഇയാൾക്ക് ചൂടാകാൻ കാരണം ദസൂഖി തരീഖത്ത് എന്ന തരീഖത്തിനെ പറ്റി പത്രത്തിലും മറ്റെല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ദസൂഖി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ എല്ലാം തെറ്റാണെന്ന് ആദ്യം ധാരണയുടെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ച്. ഭാഷത്ത് ദസൂഖി എന്ന് പറഞ്ഞാൽ കള്ളത്തരീക്കത്തിൻ്റെ കിത്താബ് ഓതുന്നു ഉത്തരം കിട്ടി. ഇതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒട്ടാക്ക പോക്ക്. നെല്ലും കല്ലും വേർതിരിക്കാൻ പഠിച്ചിട്ടില്ല. എന്നാൽ ചോദിച്ചുകൂടാ, എന്താ വിഷയം എന്ന് ചോദിച്ചൂടെ? ഇതാണ് ഇന്നത്തെ പഠിപ്പ്. ഇതിൻ്റെ മുകളിലാണ് പൊത്തപ്പുകളും പൊത്തും മറ്റെല്ലാം വരാൻ പോകുന്നത്. കള്ളത്തടിക്കത്തുമല്ലോ അത് അല്ലേ? മുഹമ്മദ് ബിൻ അർഫത്ത് ദസൂഖി എന്ന് പറഞ്ഞാൽ മാലിക്കി മദ്ഹബിൽ ദസൂഖ എന്ന് പറഞ്ഞ നാട്ടിൻ്റെ പേരാണ്, മിസറിലെ നാട്ടിൻ്റെ പേരാണ്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സുപ്രസിദ്ധരായ ഒരു ആലിമാണ്. ഇത് ഷാഫി മദ്ഹബിൽ ഇബിൻ ഹസൻ ഹൈതമി എന്ന് പറഞ്ഞ പദവിയാണ് ആര്? മുഹമ്മദ് ബിൻ അർഫത്ത് ദസൂഖിൻ്റെ പദവി. 1878-ാം പോളിയുണ്ട് മാലിക്കി മദ്ഹബിൻ്റെ ഷറഹദ. ഈ ഷറഹു സഗീറിൻ്റെ ഒക്കെ സറുൽ കബീർ നിൽക്കണ്ട, ഇന്ന് മാലിക്കി മദ്ഹബാണ്. ഈ 3 പള്ളിയും അത്ര വലിയ മഹാപണ്ഡിതനാണ്. അതെല്ലാം അങ്ങോട്ട് പോയി, അയാൾക്ക് അങ്ങ് ചൂടാകാൻ തുടങ്ങി. അപ്പം ആ തെറ്റിൻ്റെ വകുപ്പ് മനസ്സിലായാ? ഇതെവിടുന്ന് ഉടലെടുത്തുന്നുള്ളത്? അപ്പം അത് എല്ലാ കരിമാത്രം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ട് ഇസ്ലാമിൽ പറയപ്പെടുന്ന ഹക്കീഖത്തൊന്നും ഇല്ലാണ്ട് പോയി. അത് ഏത് കാലത്ത്? 1000 കൊല്ലത്തിൻ്റെ മുമ്പ് ഇമാം ഗസാലി തങ്ങൾ പറയുന്നൊരു പരാതി. അത് ഹിക്മത്ത് ഇൽമ ഹിക്മത്ത് ഫിഖ് മുതലായ ചില കലിമത്തെല്ലാം എന്താക്കി ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ട് എന്തൊക്കെയോ വ്യാഖ്യാനത്തിലെത്തി ജനങ്ങളെ ശ്രദ്ധ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് നീ മനസ്സിലാക്കിയതുപോലെ അല്ല എന്ന് പറയണമെങ്കിൽ
അതിനായിട്ട് ത്യാഗം വരിക്കേണ്ടി വരും. എന്നാൽ തന്നെ ഒരാളെ ഇരിക്കും. ഇതാ കാര്യം കുലിമാലി. ചുരുക്കത്തിൽ ദുന്യാവിൻ്റെ ഹക്കീക്കത്ത് എന്താണ്? ഇതിൻ്റെ പിന്നാലെ നടന്ന നിഴലിൽ അളക്കാൻ പോയ മാതിരിയാണ് ഒന്നും ആഗ്രഹിച്ച പോലൊന്നുമല്ല സംഗതി നടക്കുന്നത്. അപ്പോൾ എന്താണോ ആ ദുന്യാവിലേക്ക് ജനിച്ചിറങ്ങുന്ന അവസരത്തിൽ ദുന്യാവിൻ്റെ എന്തെങ്കിലും ഒരു ഹല്ല് എനിക്ക് അന്നത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും ഇല്ല. റിസ്ക് അവൻ്റെ അജലിനോടൊപ്പം റിസ്ക്കോടോ ഈടാത് ഇന്താത് റിസ്ക്കല്ലേ ഉണ്ടാകില്ലേ? റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം എന്നല്ല, കഴിക്കുന്ന ആഹാരം പെട്ടു, കുടിക്കുന്ന വെള്ളം പെട്ടു, പിന്നെ പ്രാണവായു പെട്ട്, കടിക്കുന്ന മരുന്ന് പെട്ട്, പെന്നി നടക്കുന്ന മഷി വരെ പെട്ടുണ്ട് റിസ്ക്കിൽ, എല്ലാത്തിലും പെട്ടു. ഇത് ഒരൊറ്റ അളവും അല്ല കുറയ്ക്കുകയും ചെയ്യില്ല, ഇവൻ്റെ ഇല്ലാത്തത് കൂട്ടാനും കഴിയില്ല. ഒന്നാഴ്ചയിട്ടില്ലേ എന്നെ റോഹൻ്റെ റോഹൽ കുത്തിപ്പണ്ടും റോ എന്താണ് വഹയിൻ്റെ ഹക്കീക്കത്ത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞ കൂട്ടത്തിലും വന്നുകൊണ്ടുണ്ട്. കൽബിലേക്ക് ഒരു ഇട്ട് തരത്തുണ്ട്. ഇന്ന റൂഹൽ കുദ്ദിസ് നഫസ ഫീ റൂഹി എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനം പറഞ്ഞു. ആ അതിലെന്താ പറഞ്ഞത്? ഇവിടുന്ന് ഒരാളും പിരിയൂല, അവൻ നിശ്ചയിക്കപ്പെട്ട ഓഹരി വാങ്ങാതെ കണ്ട് പുഴുവനെ തുടച്ച് നക്കിയിട്ടല്ലാണ്ട് ഇവിടുന്ന് പിരിയൂല എന്നല്ലേ പറഞ്ഞത്? ഒന്നും ബാക്കി വെച്ചിട്ട് പോവില്ല, അങ്ങനെയുള്ള ചെക്കീനിടെ വരില്ല, അതായി പ്രശ്നം. ഇതിനെല്ലാം വേണ്ട എന്താന്ന്? അങ്ങനെ സൂര്യൻ ഇങ്ങോട്ട് ഉദിക്കണം, എന്നാൽ ഈ വിഷയങ്ങളിലേക്കെല്ലാം കണ്ണോടിച്ച്. അപ്പം മറ്റേത് കൊണ്ട് മുഹാസബ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ വിഷയം കൊണ്ടൊന്നുണ്ടായിത്തീർന്നു, എല്ലാം സുഹൃത്ത് ഉണ്ടാക്കി തീർന്നു. ആ അപ്പം തഖ്‌വ എന്ന പദവിക്ക് ശേഷം ഒരാളെ നേടിയെടുക്കുവാനുള്ള ഉന്നതമായ പദവിയാണ് സുഹൃത് എന്നാണ് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പോകുന്നുണ്ട്. വസുഹുദ് വഹസനു മൻസിബിൻ ബാദത്തുക്ക എന്നൊരൊറ്റ വാക്ക് കൊണ്ട് അവാരിഫിൽ മാരിഫിൽ ഒരു അധ്യായം മുഴുവനോട് അതിൽ ചുരുക്കി പിടിക്കരുത്. സുഹൃദും സുഹൃദ് കൊണ്ടുള്ള നേട്ടങ്ങളാണ് അവാരിഫിൽ മാരിഫിൻ്റെ ഒരു അധ്യായം മുഴുവനും. അങ്ങനെ ഫത്താബം ഇഫ്താഹുല്ലിക്കുല്ലി തോത്തിൻ വസാസു കുല്ലിൽ ഖൈരി അജ്മ അഷ്മല എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കുകൊണ്ട് എന്താക്കി? മൂപ്പറ ഒരു അധ്യായം അങ്ങനെ തന്നെ ചുരുട്ടിക്കളഞ്ഞു. മഹാസഭയിലെ കൂടി അവിടത്തേക്ക് എത്തും, പിന്നെ പ്രവർത്തനത്തിൽ മോശമുണ്ട്, കച്ചവട നഷ്ടത്തിലേക്ക് കലാശിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കാലത്തിന് പരിഹാരം ഉണ്ടാക്കലല്ലേ തൗബ? ഉടനെ തംഫുരാനെ തംഫുരാനെ ആടുമുളും മൂലം മുളലല്ല തൗബ എന്ന് പറഞ്ഞ സാധനം. അത് മഹാസഭയിൽ കൂടി കിട്ടേണ്ടതാണ്. ഒന്ന് തൗബ, മറ്റൊന്നോ മുജാഹിദ എന്ന് പറഞ്ഞാൽ ഇനി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കണം, കഴിഞ്ഞ കാല നഷ്ടങ്ങളും കൂടി പരിഹരിക്കാൻ മാത്രം എത്തിച്ചേരണം എന്നുള്ളത്. ഇനി മറ്റൊന്ന് മറ്റേതാ പറഞ്ഞത്? ആഹ്റത്തിനെ പറ്റിയുള്ളത്. ആഹ്റത്തിനെ പറ്റിയുള്ളത് എന്താണ്? ഈ ദുന്യാവിലെ സാധനത്തിനെ കാണുന്നതിന് മുമ്പായി തന്നെ ആഹ്റ കാണുന്നു. അവിടത്തേക്ക് യാത്ര പോകുന്നതിനേക്കാണ് അടുത്താണ് ദൂരം എന്നല്ലേ മുമ്പ് പറഞ്ഞു? നമ്മൾ അത് ഹൈക്കമ്പിൽ ഓതിയിട്ടുണ്ടായി. അത് നിങ്ങൾ ഈ ഭാഗത്ത് വായിക്കണ ലഘുഅഷ്റഖു നൂറുൽ യഖീൻ. കഴിഞ്ഞ ചോദ്യം എന്നത് ഒരു യാത്ര പോകേണ്ട അത്രമാത്രം ദൂരം നിൻ്റെ അടുത്ത് ആഹ്റത്തിലേക്കില്ല. അതിനേക്കാളും അക്റബാണ് ഇത്, ആഹ്റം എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുന്ന റായിത്ത കാണൂന്നാ പറഞ്ഞത്. അത് കാണണമെങ്കിൽ എന്തോണം? പറഞ്ഞു കിടക്കുന്ന കാര്യം കാണണമെങ്കിൽ നൂറ് വരണ്ടേ? അതല്ല റായിത്ത. അപ്പം നമ്മൾ ഏഴാം നമ്പർ മുപ്പറന്താക്കി ഇപ്പോഴത്തേക്ക് മറിച്ചിട്ട് തന്നു. എന്നിട്ടോ വല അറായിത്ത മഹാസിന ദുന്യ കത് ലഹറത്ത് കിസ്മത്തുൽ ഫനായി അലൈഹ. ദുന്യാവിൻ്റെ മഹാസിനികൾ എന്താകുന്ന അടുത്ത് പാടാൻ പോകുന്നുണ്ട്. ആ അതിൻ്റെ വർണ്ണപ്പകിട്ട് കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ വാട്ടമാണ് നിൻ്റെ കണ്ണിൽ പതിയുന്നത്. ഒരു പുഷ്പം പിരിയുന്നതിന് മുമ്പ് രണ്ട് മണിക്കൂർ കഴിയുമ്പം പാടിപ്പോകുന്നുണ്ടല്ലോ എന്നാണ് കാണുന്നത്. അപ്പോൾ ദുന്യാവ് ആഹ്റ രണ്ടും കൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും അഹ്വാലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ അഹ്വാദ് കൊണ്ടുണ്ടാകുന്ന പ്രൊഡക്ഷൻ എന്തെല്ലാമാണ്?
മുഹാസബ കൊണ്ടുണ്ടായി തീർന്നത് തൗബ ഉണ്ടായിട്ടുണ്ട്, മുജാഹദി ഉണ്ടായിട്ടുണ്ട്. മുജാഹദ് ഉണ്ടാകുമ്പോൾ വല്ലദീന ജാഹദു ഫീനാ ലനഹദിയന്നഹും സുബുലന, ദുഞ്ഞാബിൻ്റെ കാലം ചിന്തിക്കുന്ന അവസരത്തിൽ സുഹുദ് ഉണ്ടായിത്തീരുന്നുണ്ട്. ആഹ്റത്തിൻ്റെ കാലം ചിന്തിക്കുമ്പോൾ ഏതവസരത്തിലും അങ്ങോട്ട് ഇഖ്ബാൽ, അങ്ങോട്ട് മുന്നിടയിലേക്ക് എത്തിക്കുന്നു. ഇതൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹഖീഖത്ത് എന്ന് പറഞ്ഞ മർത്തബയിലുണ്ടാകുന്ന മുഷാഹദുൻ നൻമുറു തജല്ലിയുടെ ഫലസിദ്ധികളാണ് ഈ പറഞ്ഞു വന്നതല്ലോ. അതായില്ലേ, ഇനി അവസാനമായി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് കായനാത്തിനെ നോക്കിയാലും ഏത് കായനാത്തിനെ അവർ ശ്രദ്ധയിൽപ്പെട്ടോ അപ്പം തന്നെ എന്താക്കും, ഈ കായനാത്തുണ്ടല്ലോ ഇത് കാണുന്നതിൻ്റെ മുമ്പായിട്ട് മുക്കമ്പിഞ്ഞാണ് അവനെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അതിലവനെ മനസ്സിങ്ങനെ തറമ്പിലായി തീരുന്നുണ്ടാവും. ഈ സാധനം കാണലല്ല, ഈ സാധനം ഒരു കണ്ണാടി പോലെ വാസിയത്തെ ഒരു മധുഹർ മാത്രം, കാണുന്നത് മറ്റേത്. ഇപ്പോൾ കണ്ണാടി വെച്ചിട്ട് മീൻ നോക്കിയാൽ ഈ കണ്ണാടിയുടെ വർണ്ണപ്പകട്ടും അതിൻ്റെ ചതുരമാണോ വട്ടത്തിലാണോ സ്ക്വയറാണോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഇതിൽ പതിയുന്ന എന്താ സാധനം, എൻ്റെ മുഖമാണ് എന്നതുപോലെ മുഖം പിന്നെയാണ് കാണാൻ പോകുന്നത്. അഥവാ 24 മണിക്കൂർ ആ ഷുഹൂദിലാണ് കഴിഞ്ഞു കൂടുന്നു. അതെല്ലാത്തിനും കൂടി ചാമ്പിലാക്കുന്ന ഒന്ന് കുട്ടിക്കോ. അപ്പോൾ ഖുർആൻ ഓതുന്ന അവസരത്തിലാവട്ടെ, ദിക്ര ചെല്ലുന്ന അവസരത്തിലാവട്ടെ, അതിലെന്താണോ മാനിയുള്ളത് ആ മാനിയിലേക്ക് അവൻ്റെ മനസ്സങ്കടങ്ങനെ ലയിച്ചു ചേരുകയാണ്. അപ്പോൾ ഈ സാധനം ദുഹൂർ മാത്രം, മദ്ഹർ മാത്രം. അപ്പോൾ ഇത്രയും കാര്യമെല്ലാം കുറേ ഏതാണ്ട് മനസ്സിലായിട്ടല്ലോ. ആ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇബന്ധായി ആ വഹക്കത്തുള്ള വുസൂലുഹോലിൽ മഖ്സിദി വമുശാഹദുൻ നൂറത്തജല്ലി ബിഞ്ചില. അപ്പം നൂറ് തജല്ലി എന്ന് പറഞ്ഞതിൻ്റെ കൈതും മനസ്സിലായിട്ടുണ്ട്, തജല്ലി കൊണ്ട് ബിഞ്ചില എന്ന് പറഞ്ഞതിൻ്റെയും മനസ്സിലായിട്ടുണ്ട്. തൽക്കാലം അത്രത്തോളം മനസ്സിലാക്കുക. എന്നിവിടെ ഇവിടെന്താക്കണം, ഇവിടത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്താ ശൈലി സ്വീകരിക്കണം എന്നതിലേക്ക് പറഞ്ഞു വരുന്നു. ആദ്യം തന്നെ ശരീഅത്തിന് അംഗീകരിക്കാത്ത കാലത്തോളം ഇതൊന്നും നടക്കില്ല. കാരണം ശരീഅത്തിന് അംഗീകരിക്കുക കഴിഞ്ഞാൽ ഇവൻ ഒന്നിക്കിൽ കാഫിറാണ് അല്ലെങ്കിൽ ഫാസിക്കാണ്. കാഫിറിനും ഫാസിക്കിനും ഈ പറയപ്പെട്ട എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സംഗതിയായില്ലേ? ഇൻഷാ അല്ലാഹ് അത് ബാക്കി.